covid.gov.in എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഫീൽഡ് കിട്ടും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി നമ്മൾ ഇവിടെ കൊടുത്തിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ രജിസ്റ്റർ മെമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഏത് ഐ ഡി കാർഡാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം. ഈ ഐ ഡി കാർഡ് കൊണ്ട് വേണം നമ്മൾ വാക്സിനേഷന് പോകാൻ. ആ ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ കൊടുക്കുക. ഇപ്പോൾ ആധാർ ആണെങ്കിൽ ആധാറിൻ്റെ നമ്പർ കൊടുക്കുക. അത് കഴിയുമ്പോൾ അടുത്ത ഫീൽഡിൽ നമ്മുടെ പേര് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, അടുത്ത ഫീൽഡിൽ നമ്മുടെ ഇയർ ഓഫ് ബർത്ത് കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് 4 യൂസറിനെ വരെ ഇതുപോലെ രജിസ്റ്റർ ചെയ്യാം. വാക്സിനേഷൻ്റെ ഷെഡ്യൂൾ എപ്പോൾ സ്റ്റാർട്ടാകും എന്നറിയാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്തത് കോട്ടയം കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒരു പോസ്റ്റ് കളക്ടർ ഇട്ടു. അപ്പോൾ ഇതിനകത്ത് സമയം പറഞ്ഞിട്ടുണ്ട് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. covin.gov.in എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അടുത്ത സ്ക്രീൻ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് യൂസറിനാണോ വാക്സിനേഷൻ എടുക്കേണ്ടത് ആ യൂസറിന് നേരെ കിടക്കുന്ന ഷെഡ്യൂളിനുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്തിട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സെർച്ച് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ സെലക്ട് ചെയ്ത ഡിസ്ട്രിക്റ്റിൽ ഉള്ള കോവിഡ് വാക്സിനേഷൻ സെൻറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ റെഡിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഫുള്ളി ബുക്ക്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പേജ് പെട്ടെന്ന് ടൈം ഔട്ട് ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മേലെ കാണുന്ന ഏജ് 18+, ഏജ് 45 അങ്ങനെയുള്ള ആ ഫിൽട്ടേഴ്സ് എല്ലാം എനേബിൾ ചെയ്തിട്ട്, അതായത് ബ്ലൂ കളർ എനേബിൾ ആകുന്നത്, എന്നിട്ട് നമ്മൾ പെയ്ഡ് എന്നുള്ളത് മാത്രം ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും എനേബിൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് പെട്ടെന്ന് ടൈം ഔട്ട് ആയി പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഇതുപോലെ സെർച്ച് ചെയ്യണം. അപ്പോൾ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സാണ്. ഈ അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ നിന്ന് നമ്മുടെ വീടിന് തൊട്ടടുത്തിട്ടുള്ള സെൻറ്റർ ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൺഫേം കൊടുക്കുക. ഇപ്പോൾ ആ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് വരും, ഇല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു റെഡിൽ ഒരു എറർ മെസ്സേജ് കാണിക്കും. അപ്പോൾ ആ കാണിക്കുന്ന എല്ലാ സ്ലോട്ടും ചെക്ക് ചെയ്യുക എറർ മെസ്സേജ് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സെൻറ്ററിൻ്റെ എല്ലാ സ്ലോട്ടും ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ബാക്ക് പോയിട്ട് അടുത്ത സെൻറ്റർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ കാണിക്കുന്ന കേസിൽ എനിക്ക് 3rd സെൻറ്ററിലാണ് എനിക്ക് ഷെഡ്യൂൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ നോക്കിയിട്ട് അവിടെയുള്ള സ്ലോട്ട്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബാക്ക് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഗ്രീനിൽ കാണിക്കുന്നതിനകത്തൊരു നമ്പറുണ്ട്. അപ്പോൾ അതാണ് അവൈലബിൾ ആയിട്ടുള്ള ഡോസിൻ്റെ കൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് 0 ആകുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇപ്പം ബ്രഹ്മമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്. അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോയിൻമെൻ്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജും വരും. ആ മെസ്സേജിൽ നമുക്ക് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ മെസ്സേജാണ് വരുന്നത്. ആ കൂടെ ഒരു റെഫറൻസ് ഐഡിയും കാണും, അതുപോലെ ഒരു 4-ഡിജിറ്റ് സീക്രട്ട് പിന്നും കാണും. ഇനി നമ്മൾ കോവിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്ത യൂസറിൻ്റെ തൊട്ടടുത്ത് ആ ഷെഡ്യൂൾ കാണിക്കും, എവിടെയാണ് നമ്മുടെ സെൻറ്റർ എന്നൊക്കെ ഉള്ളത് കാണിക്കും. അപ്പോൾ ആ ഒരു സെൻറ്ററിൻ്റെ നേരെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വാക്സിനേഷൻ അപ്പോയിൻമെൻറ്റ് സ്ലിപ്പാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു സ്ലിപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയും അതുപോലെ തന്നെ ഐ ഡി കാർഡും ആ ഒരു സീക്രട്ട് പിൻ നമ്പറുമായിട്ട് ചെല്ലും.